ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപു പൊന്നപ്പൻ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നോക്കിയേ, എൻ്റെ വീട്ടിലെ കറ്റാർ വാഴയാണിത്. അപ്പോൾ ഇത് നല്ല ഭംഗിയായിട്ട് നല്ല വലുതായിട്ട് നിൽക്കാനായിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നോക്കിയേ, ഇതാണ് കറ്റാർ വാഴ. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയണമെന്നില്ല, കാരണം നമ്മുടെ വീടുകളിലെല്ലാവരും, പ്രത്യേകിച്ച് സ്ത്രീകളുണ്ടെന്നുണ്ടെങ്കിൽ, എല്ലാവരുടെയും വീട്ടിൽ കറ്റാർ വാഴ ഉണ്ടാകും. വളരെ എളുപ്പത്തിൽ കൃഷി ചെയ്യാവുന്നതാണ്. കൃഷിയൊന്നും ചെയ്യേണ്ട, വെറുതെ എവിടെയെങ്കിലും കുഴിച്ചിട്ടാൽ തന്നെ അത് പെട്ടെന്ന് കിളുത്ത് വരും. പക്ഷേ കിളുത്ത് വരുന്നത് തന്നെയല്ല, നമ്മളതിനെ നന്നായിട്ട് പരിപാലിച്ചാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ആ ഒരു ഫലം നമുക്ക് കിട്ടുകയുള്ളൂ. കാരണം ഇത് പല ഇനങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല ഇനമല്ല തിരഞ്ഞെടുക്കുന്നതെങ്കിൽ, ചില ഇനങ്ങൾ കാണും പുറ്റുപോലെ നിൽക്കുന്നതാണ്, പക്ഷേ ഇതിന് ഇതുപോലുള്ള വലിപ്പം ഉണ്ടാകത്തില്ല. എല്ലാം നല്ല കുഞ്ഞു കുഞ്ഞായിട്ട് നിൽക്കുകയായിരിക്കും, നല്ല വലിപ്പം ഉണ്ടാകത്തില്ല. അപ്പോൾ കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെയാണ് ഞാനിന്ന് പറയുന്നത്. എൻ്റെ ഈ കറ്റാർ വാഴ ഇത്രയും ഭംഗിയായിട്ട് നിൽക്കുന്നതിനുള്ള കുറച്ച് ടിപ്സാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ കറ്റാർ വാഴ നമ്മൾ വെക്കുന്നതിന് മുമ്പ്, അതായത് ഒരു ചെടി നടുന്നതിന് മുമ്പ്, നമ്മൾ ആദ്യം അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നല്ല ഒരു വിത്ത് വാങ്ങിക്കുക, അല്ലെങ്കിൽ നല്ലൊരു തൈ വാങ്ങിക്കുക എന്നുള്ളതാണ്. ഈ കറ്റാർ വാഴയുടെ പല വെറൈറ്റി തൈകളുണ്ടാകും. അതിൽ നമ്മൾ മാതൃസസ്യം, നമ്മളെപ്പോഴും നല്ല ഒരു സസ്യം നോക്കിയതിന് ശേഷം വേണം അതിൻ്റെ ചുവട്ടിൽ നിന്നിരുന്ന വരുന്ന തൈകൾ തന്നെ വേണം തിരഞ്ഞെടുക്കാൻ. കാരണം ചില കറ്റാർ വാഴ ഞാൻ കണ്ടിട്ടുണ്ട്, ഒത്തിരി പുറ്റുപോലെ ഇങ്ങനെ പിടിക്കും, ചെടി മുഴുവൻ നിറഞ്ഞു നിൽക്കും, ചെടിച്ചട്ടി മുഴുവൻ നിറഞ്ഞു നിൽക്കും. പക്ഷേ അത് വളരെ ഈ അശു പോലെ വളരെ ചെറിയ ഇലയൊക്കെ ആയിരിക്കും. പക്ഷേ അതുകൊണ്ട് നമുക്ക് വലിയൊരു പ്രയോജനം കിട്ടത്തില്ല. അപ്പം നമുക്ക് നല്ല ഒരു മാതൃസസ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിനകത്തു നിന്ന് നല്ല വിളവ് ലഭിക്കുകയുള്ളൂ. അതായത് നല്ല വലിയ മാംസളമായ ഇലകൾ നമുക്ക് ലഭിക്കുകയുള്ളൂ. കാരണം ഇതിൻ്റെ ഇലകളാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പ്രകൃതി ജീവനക്കാരാണെങ്കിലും ഇതുകൊണ്ട് ജ്യൂസ് അടിച്ചു കുടിക്കുന്നു, അത് മുഖ സംരക്ഷണത്തിന് ഉപയോഗിക്കുന്നു, കേശ സംരക്ഷണത്തിന് ഉപയോഗിക്കുന്നു, അങ്ങനെ എല്ലാ രീതിയിലും. അതുപോലെ തന്നെ പച്ചക്കറികളിലെ പല ടിപ്സ് നമുക്ക് ഈ കറ്റാർ വാഴ കൊണ്ട് ഉണ്ട്. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഒട്ടുമിക്ക എല്ലാ വീടുകളിലും കറ്റാർ വാഴയുണ്ട്. അപ്പോൾ ഈ കറ്റാർ വാഴ നല്ല ഒരു വിത്ത് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം. അപ്പോൾ നമുക്ക് ഇത് ഒന്ന് നട്ട് കിളിപ്പിച്ച് എങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യുന്ന വളങ്ങൾ എന്താണെന്നും മറ്റു കാര്യങ്ങളെല്ലാം നമുക്കിപ്പോൾ നോക്കാം. നമ്മളെപ്പോഴും ചെടിച്ചട്ടിയിലാണ് വെക്കുന്നതെങ്കിൽ നല്ല വലിയ ചെടിച്ചട്ടി തന്നെ വേണം തിരഞ്ഞെടുക്കാനായിട്ട്. നല്ല വാവിസ്തൃതമുള്ള ചെടിച്ചട്ടി വേണം തിരഞ്ഞെടുക്കാനായിട്ട്. കാരണം ഇതേ നോക്കി, ഇപ്പോൾ ഈ ഒരു കറ്റാർ വാഴ തന്നെ ഇത് വെച്ചതിന് ശേഷം അതിൻ്റെ സൈഡിൽ നിന്നെല്ലാം ഇതിൽ തൈ പൊട്ടി വളർന്നിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഒത്തിരി തൈകൾ ഇതിനകത്ത് വരാനായിട്ട് നമ്മൾ നല്ല വിസ്തൃതിയുള്ള നല്ല ചെടിച്ചട്ടി തന്നെ വേണം തിരഞ്ഞെടുക്കാനായിട്ട്. അതുകൊണ്ട് ഞാൻ വെച്ചിരിക്കുന്നതെല്ലാം നല്ല വലിയ ചെടിച്ചട്ടിയിലാണ്. അപ്പോൾ ചെടിച്ചട്ടിയിൽ, അതുപോലെ തന്നെ മണ്ണിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, നല്ല നീർവാർച്ചയുള്ള നല്ല മണ്ണായിരിക്കണം നമ്മൾ ഉപയോഗിക്കാനായിട്ട്. അതുപോലെ നമുക്ക് ഇതിനകത്ത് ചേർക്കേണ്ട മിശ്രിതം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ജൈവവളം. ഞാനിപ്പം ആട്ടിൻ കാഷ്ടമാണ് ചേർത്തിരിക്കുന്നത്. അതുപോലെ തന്നെ കുറച്ച് ചകിരിച്ചോറ്, ഇത്രയും സാധനമാണ് ഞാൻ ഇതിനകത്ത് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും നല്ലതാണ്. ഇതിനകത്ത് വെള്ളം പിടിച്ച് നിൽക്കാനും ഒക്കെ ആയിട്ട്, നമ്മുടെ മണ്ണിന് ഈർപ്പം നിലനിർത്തുക്കാനും ഒക്കെ ഈ ചകിരിച്ചോറും നമ്മുടെ ഈ ആട്ടിൻ കാഷ്ടവും ഒക്കെ നല്ലതാണ്. അപ്പോൾ ഒരു ജൈവവളം എന്നുള്ള രീതിയിൽ അത് നല്ലത് തന്നെയാണ്. അപ്പോൾ നമ്മളത് മിക്സ് ചെയ്ത് ഒന്ന് വെച്ചേക്കുക. അപ്പോൾ നമ്മുടെ ഇവിടെ അമ്ലത കൂടിയ മണ്ണാണ് നമുക്കിവിടെയുള്ളത്. അതുകൊണ്ട് നമ്മൾ കുറച്ച് കുമ്മായം കൂടെ ചേർത്ത് വേണം ഇത് ചെയ്യാനായിട്ട്. കുമ്മായം ചേർത്ത് ചെയ്യുകയാണെങ്കിൽ ഒരു 15 ദിവസമെങ്കിലും മണ്ണ് പരുവപ്പെടുത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ ചെടി നടാനായിട്ട് എടുക്കാവുള്ളൂ. അപ്പോൾ നമുക്കിത് ഇതിനകത്തിപ്പം രണ്ട് വിത്തുണ്ട്. നമുക്കിതിൻ്റെ ഒരു തൈ വേണം നമുക്കിപ്പോൾ എടുക്കാനായിട്ട്. കണ്ട, അത് ജസ്റ്റ് പറിച്ചെടുക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ തൈ കിട്ടും. ഇതിനകത്തുനിന്ന് നമ്മൾ ഇതിൻ്റെ ഏറ്റവും താഴ്വശത്തുള്ള രണ്ട് ഇല നമ്മളതൊന്ന് പറിച്ച് കളഞ്ഞ് നമുക്കതെടുക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു തൈ ഉണ്ടെങ്കിൽ നമുക്കത് നട്ടു കൊടുക്കാം. ഒന്നുമില്ല, ഇത് വെറുതെ നട്ടാൽ മാത്രം മതി, അതിനകത്ത് വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. അതുപോലെ തന്നെ നമ്മുടെ ഈ ഇലയുടെ താഴ്വശത്ത് മണ്ണ് അതിൻ്റെ മേളിലേക്ക് വരാതെ ഒന്ന് നോക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഇത് കിളുത്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ചീഞ്ഞു പോകാനായിട്ട് ഇടവരും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഈ ഇലയുടെ മുകളിൽ, ഇലയുടെ താഴെ വേണം മണ്ണ് നിൽക്കാൻ. മണ്ണ് ഇലയുടെ മുകളിലേക്ക് പോകാതെ ഒന്ന് ശ്രദ്ധിച്ചോണം. നമുക്ക് ഇതിനെ കുറച്ച് വളമിട്ട് കൊടുക്കാം. ഇപ്പം ഞാനെപ്പോഴും പ്രധാനമായിട്ട് ചെയ്യുന്നത് നമ്മുടെ എല്ലുപൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ എല്ലുപൊടി നമ്മുടെ ചെടിച്ചട്ടിയോട് ചേർന്ന്, അതായത് നമ്മുടെ ഈ കറ്റാർ വഴിയിൽ തൊടാത്ത രീതിയിൽ നമ്മൾ കുറച്ച് എല്ലുപൊടി ഇട്ട് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. അതുപോലെ തന്നെ ഏത് വളമിട്ട് കൊടുത്താലും അന്നേരം തന്നെ നന്നായിട്ട് നനയ്ക്കണം. ഇതിന് മറ്റ് കീടശല്യങ്ങളോ അങ്ങനെ മറ്റ് പ്രശ്നങ്ങളോ ഒന്നും ഇതുവരെ ഇല്ല. നമ്മൾ
നമ്മള് നല്ല രീതിയിൽ തന്നെ ഇതിന് ജലസേചനം ചെയ്ത് കൊടുക്കണം. വെള്ളം നന്നായിട്ട് ഒഴിച്ചു കൊടുക്കണം. കാരണം ഇത് നല്ല ഫ്ലഷി ആയിട്ടുള്ള നല്ല ഒരു സാധനമാണ്. അപ്പൊ അതിന് അത്യാവശ്യം വെള്ളം തന്നെ വേണം. പക്ഷെ നീർവാർച്ചയുള്ള മണ്ണായിരിക്കണം. വെള്ളം ഇവിടെ കെട്ടി നിൽക്കാനായിട്ട് ഇടവരുത് എന്നുള്ളത് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണമെന്നേ ഉള്ളൂ. ഇപ്പൊ ഞങ്ങളുടെ മണ്ണൊക്കെ ആയിക്കഴിഞ്ഞാൽ, ഞങ്ങളുടെ മണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നീർവാർച്ചയുള്ള മണ്ണാണ്, അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ വളമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എപ്പോഴും നമ്മളൊന്ന് നനച്ചു കൊടുക്കണം. കൂടുതൽ വളം കൂടിപ്പോകാതെയും ഒന്ന് ശ്രദ്ധിച്ചോണം. ഞാനിപ്പോൾ ഇവിടെ 4 ചട്ടിയിലാണ് ഈ കറ്റാർവാഴ വെച്ചിരിക്കുന്നത്. കണ്ടോ, നല്ല വലിയ ചട്ടിയാണ്. കാരണം വലിയ ചട്ടിയിൽ വേണം ഇത് വെക്കാനായിട്ട്, എന്നാലേ അത് ശരിയാകത്തുള്ളൂ. അതുപോലെ തന്നെ ഈ കാണുന്ന ചട്ടി, ഇതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ചട്ടി എന്ന് പറയുന്നത്. ഇതിനകത്തുനിന്നാണ് ബാക്കി ഞാൻ 2 എണ്ണം ഇതും മാറ്റിവെച്ചത്. അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ അതാണ് ഏറ്റവും നല്ല വലുതായിട്ട് നിൽക്കുന്നത്. അത് ഈ പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞ രീതിയിലുള്ള വളങ്ങളൊക്കെ കൊടുത്തിട്ടാണ് അത് നിൽക്കുന്നത്. അതുപോലെ തന്നെ ഇത് കണ്ടോ, ഇത് മമ്മിയും അതുപോലെ വൈഫും ചേച്ചി അവർ ഇതുപോലുള്ള ഓരോ കാര്യത്തിന് വേണ്ടി എടുക്കുന്നതാണ്. അവരെടുത്ത് അവർ മുറിച്ചുകൊണ്ട് പോകുന്നതാണത്. ആവശ്യം വരുമ്പോഴത്തേക്കും അത് അങ്ങ് മുറിച്ചെടുക്കും. അതുപോലെ തന്നെ ഇത് കണ്ടോ, അതെ ചെറിയ ഒരു കുഞ്ഞ് തൈ അവിടെ കിളത്ത് വരുന്നത്. അത് കുറച്ചുകൂടെ റെഡിയായിട്ട് വരും. ഇത് അതുപോലെ തന്നെ ഒരു നമ്മുടെ കറിവേപ്പ്, അത് കണ്ടോ, ഇത് കുരുവീണ് കിളത്തിരിക്കുന്നതാണ്. ആ കുരുവീണ് കിളത്തിരിക്കുന്നതുകൊണ്ടാണ് അത് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നത്. അത് നന്നായിട്ട് കിളത്ത് വരും. ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ. കാരണം നമ്മൾ കമ്പ് വെച്ച് നടുന്നതിനേക്കാൾ നന്നായിട്ട് ഈ കുരുവീണ് കിളക്കുന്നത് നന്നായിട്ട് കിളത്ത് വരും. അപ്പോൾ ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഈ പറഞ്ഞതുപോലെ നമ്മൾ ഇതിൻ്റെ തൈ എടുക്കുമ്പോൾ നല്ല തൈ തന്നെ വേണം തിരഞ്ഞെടുക്കാനായിട്ട്. അതും കൂടെ ഒന്ന് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഇത് മറ്റുള്ള കൂട്ടുകാർക്ക് എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം ഈ കറ്റാർവാഴ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വേറൊരു കാര്യം, ഞാനൊരു ഫേസ്ബുക്ക് പേജും കൂടെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഫോളോ ചെയ്തേക്കുക. അതിനകത്തും കൃഷി സംബന്ധമായ ഈ വീഡിയോസ് എല്ലാം ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ആ ഒരു പേജും കയറി ഒന്ന് നോക്കി ഒന്ന് ഫോളോ ചെയ്തേക്കുക. ഓക്കെ, നമ്മുടെ കറ്റാർവാഴ എങ്ങനെയാണ് നടുന്നതെന്നും എങ്ങനെ എന്തൊക്കെയാണോ പ്രധാന വളങ്ങളെന്നും ഒക്കെ നിങ്ങൾ കണ്ടു. മെയിനായിട്ട് ഇത്രയൊക്കെ ഉള്ളൂ. മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം ഇത് എവിടെ വെച്ചാലും അത് കിളിത്തോളും. പക്ഷേ നമ്മൾ നല്ല രീതിയിൽ അത് ചെയ്താൽ നമുക്ക് വേണ്ട രീതിയിൽ നല്ല വിളവും ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ഇതെല്ലാവരും ചെയ്തു നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം. അതുവരെയും ബൈ. സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് വീഡിയോയുടെ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തതിന് ശേഷം അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ആ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.